ചേട്ടാ അഭിനയം പാട്ടും എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ വിടുന്നാണോ ചേട്ടൻ വിചാരിച്ചത്? നമ്മളൊക്കെ കണ്ട ഇത്രയും ഹിറ്റ് സിനിമകളിൽ റഹ്മാന് ശബ്ദം കൊടുത്ത സൂപ്പർ താരമാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഡബിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? അതിനും എൻ്റെ ഈ മൂന്ന് ഗുരുക്കന്മാരാണ് ഒരു കാരണം. സത്യമായിട്ടും കാരണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ട് ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വപ്നം, നമ്മുടെ വൈൽഡസ്റ്റ് ഡ്രീമിലും കൂടി അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവും എന്നുള്ളത്. കാരണം അങ്ങനെ വേറൊരാൾക്ക് ശബ്ദം കൊടുക്കുന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ച ക്യാരക്ടറിനെ എന്തോ ഭാഗ്യത്തിന് ആദ്യത്തെ സിനിമ പോലെ ഞാൻ സ്വന്തം ശബ്ദമാണ്, അത് ഡയറക്ടർ ഭരതേട്ടനൊക്കെ പറയാൻ സാറുള്ളതുകൊണ്ടായിരിക്കും. സാധാരണ പുതുതായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനൊക്കെ ആണെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും ഡബ് ചെയ്യിപ്പിക്കും, കാരണം സമയം പോവും. പുതിയ ആൾക്കാരെ കൊണ്ട് ഇത് പറഞ്ഞെടുപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വേറെ വല്ലവരെ കൊണ്ട് നമുക്ക് കൊടുപ്പിക്കാം. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും കറക്റ്റ്, തോന്നക്കൽ പഞ്ചായത്തിലെ അരിമണി കാരണം. കാരണം ഞാൻ അങ്ങനെ കുറെ പലർക്ക് വേണ്ടിയിട്ടും പല പുതിയതായിട്ട് അഭിനയിക്കുന്ന പിള്ളേർക്ക് വേണ്ടി ഞാൻ പിന്നീട് ഡബ് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്നെ വിളിക്കാൻ കാരണം അവരെ വിളിച്ചു കഴിഞ്ഞാൽ കുറെ സമയം പോകും, അവർക്ക് റെക്കോർഡിങ് തിയേറ്ററിനുള്ള റെന്റ്, പ്രൊഡ്യൂസറിന്റെ കുറെ നഷ്ടം, നമ്മളാണെങ്കിൽ ആ ഒന്നൊന്നര ദിവസം കൊണ്ട് ആ മൊത്തം ഹീറോ ആണെങ്കിലും അത് പറഞ്ഞ് പെട്ടെന്ന്. അപ്പൊ അതാണ് സാധാരണഗതിയിൽ സിനിമാ രംഗത്ത് എല്ലാവരും വിചാരിക്കുക. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എന്നെ ആദ്യത്തെ സിനിമ പോലെ ഞാൻ സ്വന്തം ശബ്ദമാണ്. ഏത് ആ പാടെ ഞാൻ അഭിനയിച്ചൊരു മൂന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുണ്ട്, അതിൽ മാത്രമാണ് വേറെ ആരോ ശബ്ദം കൊടുത്തിട്ടുള്ളത്. എനിക്കവിടെ ഞാൻ ആ സമയത്ത് എനിക്ക് കോളേജൊന്നും പോകാൻ പറ്റിയില്ല മദ്രാസിലേക്ക് അത് കാരണം. അപ്പം ഞാൻ പറയുന്നത് ഈ കാണാമറയത്തും ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ രണ്ടു ഏകദേശം ഒരേ സമയത്ത്, ഭരതേട്ടൻ്റെ ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ, കാണാമറയത്ത് പത്മരാജ സാറിൻ്റെ സ്ക്രിപ്റ്റ്, ഐ വി ശശിയുടെ സംവിധാനം, ഇതിൽ രണ്ടിലും റഹ്മാനുണ്ട്. ഈ കൂടെ ഇവിടെ എന്നുള്ള സിനിമ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞ ഉടനെ അഭിനയിച്ച രണ്ട് സിനിമകളാണിത്. അപ്പൊ അതിലാണ് കൂടെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് കലർന്ന മലയാളം കുഴപ്പമില്ല, കാരണം അതിലൊരു കോൺവെന്റിൽ പഠിക്കുന്ന പോലെ. പക്ഷെ ഇതിലേക്ക് അവർക്ക് വേറെ ശബ്ദം വേണം, അപ്പൊ അവരാരെ കൊണ്ട് കൊടുപ്പിക്കാം. അപ്പൊ അങ്ങനെ എന്റെ ഈ മൂന്ന് ഗുരുക്കന്മാരുടെ സജഷനാണിത്. പപ്പേട്ടൻ, ഐ വി ശശി ടീമാണ് കാണാൻ പറയുന്നത്. പക്ഷെ മൈക്ക് വോയിസ് ഡിഫറെന്റ് ആണ് ചേട്ടന്റെ വോയിസേ. നമ്മൾ ക്യാമറ ഫേസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് മൈക്ക് വോയിസ്, അത് വളരെ ഡിഫറെന്റ് ആണ് ചേട്ടൻ വേറൊരു. അല്ല, അതിപ്പോ അടുത്ത ഒരു കുട്ടി, ഒരു സുധി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, അയാളിങ്ങനെ എല്ലപ്പോഴും ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റുകളാണ് പുള്ളിയുടെ കോൺസെൻട്രേഷൻ. പലരുടെയും ശ്രീജയുടെ, ഭാഗ്യലക്ഷ്മി, അങ്ങനെ പലരും ചെയ്തവരുടെ പല ക്യാരക്ടേഴ്സിന് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് അയാൾക്ക് അയാളൊരു ക്രേസാണ് ഈ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ കാര്യം. ഇപ്പം അടുത്ത കാലത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ ചെയ്ത കുറേ സിനിമകൾ വോയിസുകൾ ബിറ്റ് ബിറ്റ്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി ഇതൊക്കെ ഞാൻ ചെയ്തതാണോ എന്നുള്ളത്. കാരണം എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല, ഓർമ്മയുണ്ട് പക്ഷെ ചിലതൊന്നും നമുക്ക് ഓർമ്മയില്ല. ചില പുതിയ ഹീറോസ് പിന്നെ അതിനുശേഷം അവരെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ആ നായകനെ പിന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ല അതിപ്പോൾ നമ്മളിത്. അപ്പം അവരുടെ നിർബന്ധം കാരണമാണ് എന്തായാലും എൻ്റെ ഈ മൂന്ന് ഗുരുക്കന്മാരെ കാരണമാണ് ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റായി മാറിയത്, കാണാമറയത്തിലൂടെയും ഇത്തിരി പൂവച്ചു വന്നത്. പക്ഷെ പിന്നീട് എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു പ്രൊഫഷൻ അതായ പോലെ ആയി. കാരണം പ്രത്യേകിച്ച് പാട്ടുകളുടെ എണ്ണം കുറഞ്ഞ സമയത്തും ഒക്കെ മദ്രാസിൽ എനിക്ക് സുഖമായിട്ടാണ്, കല്യാണം കൂടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സേവിങ്സ് ബാങ്കിൽ നിന്ന് പോയി നോക്കിയപ്പോൾ 250 രൂപയേ ഉള്ളു അതിലേ ആ പാടെ. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ, അതൊക്കെ വന്നോളും, നമ്മളൊന്നും മനസ്സിലേ. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ എന്ത് ധൈര്യത്തിലാണ് അന്നൊക്കെ കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം ചേച്ചി, എല്ലാവരും ചിന്തിക്കുന്ന, എല്ലാരും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണത്. എല്ലാരും കടന്നു പോകുന്നതാണോ എന്നറിയില്ല, മേജർ മെജോറിറ്റിയുമാണ് ചേട്ടാ. ഞാൻ ഷെയർ ചെയ്യുന്ന പല ആൾക്കാരും അങ്ങനെ പറയാറുണ്ട്. വെള്ളി സ്പൂണുമായി, സിൽവർ സ്പൂണുമായിട്ട് ജനിക്കുന്ന ഒരു കുറച്ച് പേരല്ലേ ഉള്ളൂ ലൈഫില്. സെറ്റിൽ ആയിട്ട് കുറച്ചും കൂടി നമുക്ക് ഇൻഡിപെൻഡന്റായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുള്ള സമയത്ത് ആ ഏജും എല്ലാം കൂടി വേണം നമ്മൾ പ്ലാൻ ചെയ്തിട്ട്. അല്ലല്ല, ഞാൻ പറയാ, അങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത്. ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ കുറേ അത് ആലോചിക്കേണ്ടത്. കാര്യം കല്യാണം, അവര് ജോലി കിട്ടി സെറ്റിൽ ചെയ്ത് അവരുടേതായ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിന് അവർക്കൊരു പിന്നെ അവരുടെ കാഴ്ചപ്പാടും വളരെ നല്ലതാണ്. അതിലൊക്കെ നമ്മളെല്ലാത്തിനും ഇങ്ങനെ യങ്സ്റ്റേഴ്സിനെ കുറെ കുറ്റം പറയുന്നില്ലേ, അതിലൊന്നും അത് ഉണ്ടായിരിക്കാം. അത് ഏത് കാലത്തും കുറച്ച് ഒരു ചെറിയ ഒരു
പ്രശ്നക്കാര് എല്ലാത്തിലും ഉണ്ടാവും ചേട്ടാ. അത് എല്ലാ കാലത്തും പ്രകടമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അത് എവിടെയോ ഹൈപ്പ് കൊടുക്കുന്നു എന്ന് മാത്രമേ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ മറ്റേ ഇതായിരുന്നു, എന്റെ ഉപ്പാപ്പ കയറി ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണുള്ള ഒരു സംഭവമാണ് അത് സത്യത്തിൽ. ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നും അയ്യോ അങ്ങനെ വേണ്ടിയിരുന്നില്ല. നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന മാതിരി നമുക്ക് ചിന്തിക്കാമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെ ഒന്ന് പ്രണയിച്ചാലും അവർക്ക് കല്യാണത്തിനെ കുറിച്ച് അവരുടേതായ വ്യൂ പോയിന്റ് ഉണ്ട്. ഞങ്ങൾ ജോലി ചെയ്ത്, ഞങ്ങൾ സെറ്റിൽ ചെയ്ത്, ഞങ്ങൾക്ക് സമയം സമയം നമുക്ക് സമയമൊന്നുമില്ല, നമ്മൾ എങ്ങനെ സമയത്തിലേക്ക് കൊണ്ടെത്തിക്കാം ചിന്തിച്ച് അന്ന് ബന്ധപ്പെട്ട് നടക്കുന്ന കാലമായിരുന്നു ചേട്ടാ. വീണ്ടും സേവിങ്സ് ബാങ്കിൽ 250 രൂപ ഉണ്ടായിരുന്നു. എന്നിട്ട് അല്ല, അപ്പോ ഞാൻ പറയുന്നത് മദ്രാസില് ബുദ്ധിമുട്ടില്ലാതെ ഒരാളുടെ നിന്നും കടം വാങ്ങാതെ 10-25 കൊല്ലം ജീവിച്ചതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഡബ്ബിംഗ് എന്നുള്ള ഒരു തൊഴിലായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇത് പറയാൻ കാര്യം, ഞാൻ ഒരു ഗൾഫ് കൺട്രിയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ, ഞാൻ ഏത് സ്ഥലമാണെന്ന് പറയില്ല, പറഞ്ഞാൽ ചിലപ്പോൾ ആളെ പിടികിട്ടും. അങ്ങനെ അയാൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്കൊരു ലഞ്ച് തന്നു ഞങ്ങളുടെ ഗാനമേള എന്നായിരുന്നു. അപ്പോൾ ആ ലഞ്ച് തന്ന ആൾ പറയാണ്, ഒരാളാണ്, ഒരു പ്രത്യേക ആളാണ് അതിൻ്റെ, അയാളാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പം കൃഷ്ണചന്ദ്രൻ, നിങ്ങൾ പാട്ട് പാടുന്നതൊക്കെ, നിങ്ങൾ അഭിനയിക്കുന്നത് അതൊക്കെ നല്ല, നിങ്ങൾ ഈ ഡബ്ബിംഗ് പോലെയുള്ള തേർഡ് റേറ്റ് പരിപാടികൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. അന്ന് അത്രയൊന്നും ഈ ഡബ്ബിങ്ങിനെ പറ്റിയൊന്നും അത്രയും ആൾക്കാർക്ക് അറിയില്ല. അല്ല, എന്നാലും എല്ലാ തൊഴിലിനെയും മാനിക്കാനും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു അന്ന്, ഓ സാറിന് എസ് പി ബാലസുബ്രഹ്മണ്യം എന്നൊരു പാട്ടുകാരനെ പറ്റി അറിയാമോ? ഹായ്, പിന്നെ എസ് പി ബി, അദ്ദേഹം ഒരു വലിയ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണ്, തെലുങ്കിലെയും തമിഴിലേയും അറിയും. ആണോ? കമലഹാസനൊക്കെ തെലുങ്കിൽ അഭിനയിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ്. ആണോ? എന്നാ കുഴപ്പമില്ല. അപ്പൊ ഇതാണ് മെന്റാലിറ്റി, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ അത് എന്താണ്, എത്ര എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ മൈക്കിന് മുമ്പിൽ എന്നിട്ട് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ചെയ്ത് 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 ഈസി ആയിട്ടുണ്ടാവും. പക്ഷെ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഡബ്ബിങ്. ഡബ്ബിങ് ശരിക്കും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കുറച്ചെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ ഈ വലിയ വലിയ ഗുരുക്കന്മാരുടെ ചീത്ത കേട്ടിട്ട് തന്നെയാണ് നന്നായത്. അവരിന്നത് ശരിയായില്ല. ഇവൻ പാച്ചിക്ക, ഫാസിലിന്റെ എന്നെന്നും കണ്ണേട്ടൻ്റെ എന്നുള്ള സിനിമയിലെ നായകൻ, കുഞ്ചാക്കോ ബോബൻ, അനിയത്തിപ്രാവിൽ ഞാനാണ് ശബ്ദം. അപ്പൊ 10-16 പേരെ ഇത് വൈശാലിയിലത്തെ ഇത് കഥയും അത് തന്നെയാണ്. അരക്കയോ ട്രൈ ചെയ്തു എനിക്ക് പകരം. കാരണം അങ്ങനെയല്ല, അവര് വിചാരിച്ച് കൃഷ്ണേന്ദ്രൻ ആ സമയത്ത് എല്ലാ നായക പുതിയ വരുന്ന പിള്ളേർക്ക് മുഴുവൻ വിനീതിന്റെ ശബ്ദമാണ്, റഹ്മാന്റെ ശബ്ദമാണ്, അതുകൊണ്ട് സ്ഥിരം ശബ്ദം വേണ്ട വെച്ചിട്ട് ആരൊക്കെയോ ട്രൈ ചെയ്തു. ഇതിപ്പോ ബി എം വിനു അടുത്തൊരു യൂട്യൂബിൽ ഒരു സാധനം ഇറക്കിയിരുന്നു, പുള്ളിയെ വരെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഋഷ്യ ശൃംഖലിന്റെ ഡയലോഗ് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞതിന് ശേഷം ഭരതേട്ടം വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ല, എനിക്ക് കുഴപ്പം തോന്നില്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ല, ആ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പറയും, അവരൊക്കെ നല്ല സംസ്കൃതം പോലെ പറയുന്നുണ്ട്, പ്രത്യേക ഭാഷയല്ലേ അത്. ഞാൻ മാത്രം ഒരു കോഴിക്കോടൻ ഭാഷ പറയുന്നുണ്ട്. വിനു എഴുതിയിട്ടുണ്ടായില്ല, വിനു പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ അങ്ങനെ വിനുവിനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് വിനു ഡയറക്ടർ ആയിട്ടില്ല, വി എം വിനു ഡയറക്ടർ ആയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ച് കുറെ പേരെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ അവസാനമാണ് തിരിച്ച് വൈശാലിയിൽ ഞാൻ ചെയ്യുന്നത്. അനിയത്തിപ്രാവിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. കാരണം റിലീസിന്റെ ഒരാഴ്ച മുമ്പ് പറ്റിയാണ് ലാസ്റ്റ് ഞാൻ പോയി ഡബ് ചെയ്യുന്നത്. അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടും ചെയ്തു, ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്. കാബൂളിവാലയ്ക്കും കിട്ടി. അല്ല, ഞാൻ പറയുന്നത് അപ്പൊ അപ്പൊ ഈ പാച്ചിക്കൊക്കെ ഉണ്ടല്ലോ, ഒരു ഒരു മൂളല് കിട്ടാൻ വേണ്ടിട്ട് അനിയത്തിപ്രാവില് എന്റെ അല്ല പിരിയുന്ന സീനുണ്ട് അനിയത്തിപ്രാവില്. നമുക്ക് ആ റൂമിൽ പോയി തിരിച്ചു പോയി വേണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് പറയുന്നതിന് എന്നാ പിന്നെ നമുക്ക് പിരിയാല്ലേ എന്ന് ചാൻ ചോദിക്കുമ്പോ ഒരു ഒരു ആ എന്നുള്ളൊരു സാധനം ഒരു സാധനം ഉണ്ട് ഇവന്റെ കുഞ്ചാക്കോ ബോബൻ, അത് കിട്ടാൻ വേണ്ടിട്ട് കറക്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വൺ മോർ ഒരു 16-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോ ഓക്കെ 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 എന്ന് പറഞ്ഞു ഡയറക്ടർ. ആ 16-ാമത്തെ പ്രാവശ്യവും 17-ാമത്തെ പ്രാവശ്യവും മറ്റേ പറഞ്ഞ ആ ആണിപ്പം നിങ്ങൾ കേൾക്കുന്നത്. സാധാരണഗതിയിൽ എനിക്ക് നമ്മൾ ഡബ് ചെയ്ത സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇന്ന ശ്വാസം കൊടുത്തിട്ടുണ്ട്, നമ്മൾ നമുക്കറിയാം, അത് കാണാപാടറിയാം നമുക്ക്. പ്രത്യേകിച്ച് ആ സമയത്ത് നമുക്കൊരു പ്രൊജക്ഷനൊക്കെ നമ്മളെ വിളിക്കുമല്ലോ ഇത് കഴിയുമ്പോൾ. പക്ഷേ അനീതി പ്രാവ് മാത്രം ഞാൻ ഡബ് ചെയ്ത പടമായിട്ട് പോലും എനിക്ക് ക്ലൈമാക്സ് ചെയ്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. സാധാരണ നമ്മൾ ഡബ് ചെയ്ത സാധനം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ല. ഇത് അതൊക്കെ സംവിധായകരുടെയാണ്, നമ്മുടെ ഒന്നും അല്ല. പാച്ചിക്ക് അടുത്ത് വരെയാണ് മൈക്കിന് മുമ്പിൽ, നമുക്കത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ, നമുക്ക് ആക്ഷൻ. അപ്പൊ ഞാൻ
നമുക്കത് ഇങ്ങനെ അയക്കും, അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ അയക്കാം. അവൻ അവിടെ പറഞ്ഞിട്ടുള്ളത് നീ ശ്രദ്ധിക്കണ്ട, നമുക്കത് ഇങ്ങനെ മാറ്റി പറഞ്ഞു നോക്കിയാൽ. അവസാനം ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും വരില്ല, എന്നെ വിട്ടേക്ക്. എടാ നിനക്ക് വരും, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, എന്നിട്ട് നമ്മളെ കൊണ്ട് പറയും. അപ്പൊ അങ്ങനെയുള്ള ഗുരുക്കന്മാർ, അപ്പൊ ഈ കാലത്ത് എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഗുരുക്കന്മാരുണ്ടോ എന്നറിയില്ല. പിന്നെ കൂടുതൽ സിനിമകളും സിംഗ് സൗണ്ട് ആക്കി. സിംഗ് സൗണ്ട് അത് വേറെ, അതാണ് വേണ്ടത് സിനിമയിൽ, അതാണ് ശരിക്കും വേണ്ടത്. അത് യാതൊരു സംശയമില്ലാത്ത, സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സിംഗ് സൗണ്ട് ആണ് വേണ്ടത്. ഞാൻ നമ്മുടെ ഒരു കാലഘട്ടത്തിന്റെ മറ്റേ ആർട്ടിസ്റ്റ് എന്നുള്ള സിനിമയിൽ ഞങ്ങൾ രണ്ട് സീൻ എടുക്കും, ഗസ്റ്റ് റോൾ ആയിട്ടാണ് ഗസ്റ്റിന്റെ അച്ഛനും. അപ്പോഴാണ് ഈ ഈ സാധനം, ഈ മൈക്കൊക്കെ കുത്തിയിട്ട് നമ്മൾ ഡയറക്റ്റ് അഭിനയിക്കുമ്പോഴെ തന്നെ ഡയലോഗ് എടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട്. വനിത ബാലചന്ദ്രൻ, കെ ബാലചന്ദ്രൻ സീരിയലില് പുള്ളിയുടെ ഫുൾ സിംഗ് സൗണ്ട്. അപ്പോ ലൊക്കേഷനില് പിന്നെ അപ്പൊ ഞാൻ പറയുന്ന ഒരു പോയിന്റ്, അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഓ എന്റെ ശ്യാമ ഇതൊന്ന് നമുക്ക് മറ്റേ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡബ് ചെയ്താ പോരെ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, അതെന്താ അങ്ങനെ പറയാണ്, ഇത്രയും ഒരു ആർട്ടിസ്റ്റ്, ഒരു അഭിനയിക്കുന്ന ആള് ഒരു ഡയലോഗെങ്കിലും കാണാപ്പാടം പഠിക്കാൻ വേണ്ടി പിന്നെ എന്തിനാണ് അവരൊക്കെ അഭിനയിക്കാൻ വരുന്നത്? ഒരു വാക്ക് പറഞ്ഞു ശ്യാമപ്രസാദ്, അത് വളരെ ശരിയാണ്. ഒരു കണക്കിന് ആ സിനിമയെ നല്ലോണം സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റും. ചേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ആ കാലത്തിലേക്ക് സഞ്ചരിക്കുകയാണ്, ആ അനുഭവങ്ങൾ പിക്ചറൈസ് ചെയ്യണം, അത്രയും ഓർമ്മയാണ്. അങ്ങനെ ഇത്രയും ഓർമ്മകൾ ഉള്ള ഒരാൾ ചേച്ചി ചേട്ടൻ ആദ്യമായിട്ട് എന്നാ കാണുന്നേ? ഞാൻ സിനിമ ഷൂട്ടിംഗ് സമയത്ത് കണ്ടതാണോ ചോദിക്കണം? അല്ല ചേട്ടൻ ചേച്ചി ആ ഇതാണ് വനിത സ്ട്രൈക്ക് ചെയ്യുന്നത്. അതൊക്കെ ഓർമ്മയുണ്ട്. വരട്ടെ വരട്ടെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ AVM സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ ഏതോ ഒരു പാട്ടിന്റെ റെക്കോർഡിങ്ങിന് നടക്കുകയായിരുന്നു എനിക്ക്. അപ്പൊ ഈ മദ്രാസ് AVM സ്റ്റുഡിയോ അറിയുന്നവർക്ക് അറിയാം, അതിനോട് ചേർന്നിട്ട് തന്നെ AVM രാജേശ്വരി എന്ന് പറഞ്ഞ സിനിമാ തിയേറ്റർ ഉണ്ട്. അവിടെ നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകാറുള്ളതാ. അപ്പോൾ അന്നത്തെ എന്തോ എന്തോ അവിടെ എന്തോ ലേറ്റായി, അവിടെ കുറേ നേരം ആവും, ഉടനെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട ഈ ഒരു ഒരു ഡോർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് AVM രാജേശ്വരി സിനിമാ തിയേറ്ററിൽ കയറാം. അപ്പോൾ അവിടെ തണ്ണീർ തണ്ണീർ എന്നുള്ള സിനിമയാണ്, മറ്റേ കെ ബാലേന്ദ്രൻ്റെ സരിത അഭിനയിച്ച പടം. അപ്പോൾ ഞാനത് കാണാൻ വേണ്ടി, ഞാനും വേറെ ആരും ഉണ്ട്, എനിക്ക് ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. തിയേറ്റർ കയറിയപ്പോൾ തൊട്ട് പിന്നിൽ മറ്റേ ബോക്സിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ, ഞങ്ങളിങ്ങനെ നടന്ന് സീറ്റിലിരിക്കാൻ പോകുമ്പോൾ നോക്കിയപ്പോൾ വനിതയും മനിതയുടെ അമ്മയാണ് തോന്നുന്നത് എനിക്ക്. അവരും എന്തോ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലോ എന്തോ ഗ്യാപ്പ് വന്നിട്ടോ എന്തോ ആണ് ആ സിനിമ കാണാൻ, അവർ AVM ഷൂട്ടിംഗ് കാണാനാണ്. അപ്പൊ ഞാൻ വെച്ചു, ഓ ഇവരാണല്ലേ. ഞാൻ ചന്ദ്രബിംബം എന്നുള്ള മലയാള സിനിമയുടെ ഒക്കെ സ്റ്റില്ലൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇവരെ കണ്ടിട്ടില്ല. പിന്നെ നെഞ്ചത്തെ കിള്ളാതെ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രന്റെ ഒരു തമിഴ് സിനിമ വന്നിട്ടുണ്ട്, മറ്റേ സുഹാസിനിയുടെ ഫസ്റ്റ് പടം. അതിലെ ഒരു ലാസ്റ്റ് റീലിൽ ഒരു റോൾ വരും, ഉഗ്രൻ റോളാ, ചെറിയ ക്യാരക്ടറാണ് പക്ഷെ ഉഗ്രൻ റോളാണ്. ഒരു മോഹന്റെ വൈഫായിട്ട് വരും, പ്രതാപോത്തനും സുഹാസിനിയുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ കുട്ടിയാണുണ്ടായത് ഓക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നുങ്കമ്പാക്കത്ത് ഞങ്ങൾ ഒരു രാജ് ഹോട്ടൽ എന്നിട്ടൊരു ഹോട്ടൽ, അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ TS മോഹൻ എന്ന് പറഞ്ഞ സംവിധായകൻ, അവര് പണ്ട് രതീഷേട്ടനൊക്കെ അവിടെ താമസിച്ചിരുന്നു, നടൻ രതീഷേട്ടനൊക്കെ അവിടെ, ക്യാപ്റ്റൻ രാജുവിനെയൊക്കെ അവിടെ കാണാൻ. അപ്പൊ ഞാനൊക്കെ അവിടുത്തെ ഒരു സ്ഥിരം അംഗമാണ്. ഞാൻ അമ്മൂമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നെങ്കിലും കോളേജിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ കൂടെ തന്നെയാണ് ഞാൻ. അപ്പുറത്തെ ഒരു ലോഡ്ജിൽ RK ലോഡ്ജിൽ ലാലു അലക്സ് ഉണ്ടാവും, ജോസ് ഉണ്ടാവും, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാവും, അങ്ങനെ അങ്ങനെ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പലപ്പോഴും ഇവരുടെ ഒരു കാറ് നമ്മൾ നോട്ട് ചെയ്യും ഷൂട്ടിങ്ങിന് പോകുന്നത്, വനിതാക്കിങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു. കാരണം ആ കാറ് എന്താണ്, ബ്ലാക്കും വൈറ്റും, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് വൈറ്റും മോളത്തെ പോർഷൻ ബ്ലാക്ക്. കാറ് നോക്കുമ്പോ ഇത് അന്ന് AC ഒന്നും ഇല്ല, അംബാസിഡർ കാറാണ്. അപ്പൊ അങ്ങനെ പോകുന്നത് ഞങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ നാടിൽ വന്നപ്പോ എന്റെ അടുത്ത് ആദ്യം ഞാൻ അഭിനയിക്കാൻ വേണ്ടി, ഞാൻ പാടാൻ വേണ്ടിയാ പോയത് ഈ നാട്ടില്. സത്യത്തിൽ റെക്കോർഡിംഗ് പാടിക്കഴിഞ്ഞപ്പോഴാണ്, റെക്കോർഡിംഗ് പാടിക്കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത്, ജിയോ മൂവീസ് നിന്ന് കുട്ടമ്മ സാറിന്റെ സ്റ്റുഡിയോ നിന്ന് ഒന്ന് ഓഫീസിലേക്ക് വരുന്നത്. അവിടെ വന്നപ്പോഴാണ് ഈ നീ പാടിയ പോർഷനിൽ ആ ക്യാരക്ടർ നിന്നെ കൊണ്ട് തന്നെ അഭിനയിപ്പിച്ചാണ് അപ്പൊ ദാമോദര മാഷും ശശിയേട്ടനും കൂടി വിചാരിക്കണം. വിജയശാന്തിയാണ് നിന്റെ നായിക, ഞാൻ വിജയശാന്തിയെ പ്രതീക്ഷിച്ച് പോയിട്ട് അവിടെ എത്തിയപ്പോ വനിതയാണ്. എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വരാനുള്ള വഴി തന്നില്ല. അങ്ങനെ ഈ നാട്, ഈ നാടിൽ തുടങ്ങിയതാണ്, ഈ നാട്ടിൽ തുടങ്ങിയതാണ്. സമയം പോയതറിഞ്ഞു, പറഞ്ഞു പറഞ്ഞു ഓരോ കാലത്തിലേക്ക് ഞാനും പിക്ചറൈസ് ചെയ്യായിരുന്നു. എത്ര രസകരമായ ഓർമ്മകൾ, ഒരുപാട് സന്തോഷം. ഒരു 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 ഒരു
പഴയ ടേപ്പ് റെക്കോർഡറിൻ്റെ ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ റീവൈൻഡ് ബട്ടൺ എന്നുള്ള സാധനമുണ്ട്, അതിങ്ങനെ നല്ല അമർത്തി ആ പഴയ കാലത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. സംഭവിക്കാൻ നിവൃത്തിയില്ലല്ലോ. പക്ഷേ നൊസ്റ്റാൾജിയയിൽ മാത്രം ഇരിക്കുന്നവര് ജീവിക്കാൻ കൊള്ളാത്തവരാണെന്നാണ് എൻ്റെ അടുത്ത് വേറെ ഒന്ന് രണ്ട് പേര് പറഞ്ഞത്. 24/7 നൊസ്റ്റാൾജി അല്ല, വല്ലപ്പോഴും ഒരു നൊസ്റ്റാൾജിക് അതായത് ഒരു വല്ലാത്തൊരു ഫീൽ ഗുഡാണ്. അല്ലാതെ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ റീവൈൻഡ് അടിക്കുന്ന ആൾക്കാരല്ലല്ലോ. പിന്നെ അങ്ങനെ ഒരു ഓർമ്മയില്ലെങ്കിൽ എന്താണ്, നല്ല ഓർമ്മകൾക്ക് എന്നും സുഗന്ധം. ശരിയാ, സത്യം. അത്തരത്തിൽ സുഗന്ധം പരത്തുന്ന ഒരു എപ്പിസോഡായിരുന്നു ചേട്ടാ. ഒരുപാട് സന്തോഷം. എനിക്ക് എങ്ങനെ താങ്ക്സ് പറയണം എന്നറിഞ്ഞു. കുഴപ്പമില്ല അല്ലേ? അയ്യോ, വെന്റ് വെൽ. ചേച്ചി, വളരെ സന്തോഷം. സന്തോഷം, ഇത്ര കാലത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് കൂടെ സംസാരിക്കാൻ പറ്റി. ജയന്തിയുടെ പല ഇന്റർവ്യൂസും നമ്മളും കാണാറുണ്ട്. പക്ഷെ നമ്മള് പറഞ്ഞ മാതിരി നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാ ചോദിക്കുക എന്നൊക്കെയുള്ളായിരുന്നു. വളരെ സോഫ്റ്റ്, വളരെ സുഖമായിട്ട് പോയി അല്ലേ? അടുത്ത കുറച്ച് എപ്പിസോഡൊക്കെ നന്നായിരുന്നു കേട്ടോ. ചേച്ചി പറഞ്ഞു, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും. അപ്പൊ എനിക്കിങ്ങനെ ചേച്ചി, ഞാനിങ്ങനെ സുഖിച്ച് കേട്ടോ. പറയാണ്ടിരിക്കുന്നേക്കാൾ വിളിച്ച് പറയുന്നുണ്ട്, ഒരു തെറ്റുമില്ല. അതെ അതെ.